നമസ്കാരം. ഇന്ന് വിവിധ രുചികളിൽ എനർജി ഡ്രിങ്കുകൾ മാർക്കറ്റിൽ ലഭ്യമാണ്. ഉണർവിനും ഉന്മേഷത്തിനുമായി നമ്മൾ അത് കുടിക്കാറുമുണ്ട്. അതിലെല്ലാം എന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നത് എന്നത് നമുക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. എന്നാൽ പണ്ട് കാലത്ത് ഇറങ്ങിയ ഒരു എനർജി ഡ്രിങ്കിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം കേട്ടാൽ ഒരു പക്ഷേ ആരും ഞെട്ടിപ്പോകും. ഉന്മേഷം പകരാൻ നിർമ്മിച്ചിരിക്കുന്ന ആ പാനീയത്തിലെ പ്രധാന ചേരുവ റേഡിയം ആയിരുന്നു. റേഡിയം ഉയർന്ന അളവിലുള്ള ഒരു റേഡിയോ ആക്റ്റീവ് മൂലകമാണ്. അത് അത്യന്തം അപകടകാരിയുമാണ്. അതിൻ്റെ തീവ്രമായ റേഡിയോ ആക്ടിവിറ്റി ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും. ഇന്ന് റേഡിയേഷൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് വ്യക്തമായി നമുക്കറിയാം. എക്സ്റേ, സ്കാനിംഗ് പോലുള്ള കാര്യങ്ങൾക്കാണ് റേഡിയേഷൻ ഉപയോഗിക്കുന്നത്. എന്നാൽ പണ്ട് വൈദ്യശാസ്ത്രം അത്രയൊന്നും പുരോഗമിക്കാത്ത സമയത്ത് എല്ലാ രോഗങ്ങൾക്കുമുള്ള പ്രതിവിധിയായി സമ്പന്നർ കണ്ടിരുന്നത് ഈ റേഡിയം അടങ്ങിയ പാനീയമാണ്. രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ അവർ ഉപയോഗിച്ചിരുന്ന ആ ഡ്രിങ്ക് പക്ഷേ അവരെ പതിയെ പതിയെ കൊല്ലുകയായിരുന്നു. റാഡിത്തോർ എന്നറിയപ്പെട്ടിരുന്ന അത് ചെറിയ 2-ഔൺസ് കുപ്പികളിലാണ് വിറ്റിരുന്നത്. ന്യൂജേഴ്സിയിലെ ഈസ്റ്റ് ഓറഞ്ചിലെ ബെയ്ലി റേഡിയം ലാബോറട്ടറീസ് ആണ് റാഡിത്തോറിന് നിർമ്മാതാവ്. വില കൂടിയ ഈ ടോണിക്ക് ആളുകൾക്ക് ഊർജ്ജം പകരുകയും വിശപ്പില്ലായ്മ, ഹിസ്റ്റീരിയ, ഉറക്കമില്ലായ്മ എന്നിവയുൾപ്പെടെയുള്ള ഡസൻ കണക്കിന് രോഗങ്ങൾ സുഖപ്പെടുത്തുകയും ചെയ്യുമെന്ന് അവകാശപ്പെട്ടിരുന്നു. അമേരിക്കയിലെ വളരെ പ്രശസ്തനും കോടീശ്വരനുമായിരുന്ന ഒരു ഗോൾഫ് കളിക്കാരനും സർവോപരി നല്ലൊരു സ്പോർട്സ്മാനുമായിരുന്നു എബനേസർ മക്ബേണി ബെയർസ്. 1927 ഒരു ദിവസം ഒരു ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുത്തതിന് ശേഷം ട്രെയിനിൽ മടങ്ങുമ്പോൾ എബൻ ബെയർസ് ബെർത്തിൽ ഉറങ്ങാൻ കിടന്നു. ഉറക്കത്തിൽ ബെർത്തിൽ നിന്ന് വീണ് ബെയർസിൻ്റെ വലതു തോളലിന് പരിക്കേറ്റു. അദ്ദേഹം ഒരു ഹോസ്പിറ്റലിൽ എത്തി ഡോക്ടറെ കണ്ടു. ഡോക്ടർ അദ്ദേഹത്തിന് പെയിൻ കില്ലർ ടാബ്ലറ്റ്സും ഇഞ്ചക്ഷനും കൊടുത്തു. കുറേ നേരം കഴിഞ്ഞിട്ടും വേദന കുറയാതെ നിന്നതിനാൽ ബെയർസ് വല്ലാതെ അസ്വസ്ഥനായി. എന്തെങ്കിലും നല്ല മരുന്ന് തന്ന് പെട്ടെന്ന് എൻ്റെ വേദന മാറ്റും, നിങ്ങൾക്ക് എത്ര പൈസ വേണമെങ്കിലും ഞാൻ തരാം എന്ന് ബെയർസ് ആ ഡോക്ടറിനോട് ദേഷ്യപ്പെട്ടു. ഡോക്ടർ സൗമ്യനായി പറഞ്ഞു, ഒരു മരുന്നുണ്ട്, പക്ഷേ അതിന് വില വളരെ കൂടുതലാണ്. എന്താണത്? അതെവിടെ കിട്ടും? ബെയർസ് ചോദിച്ചു. വില്യം ജെ എ ബെയ്ലി എന്ന ഡോക്ടർ നിർമ്മിച്ച ഒരു പേറ്റന്റ് മരുന്നായ റാഡിത്തോർ ആണത്. പക്ഷേ അത് വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ഒരു ദിവസം വെറും 5 മില്ലി മാത്രം. അതിനെന്താ ഡോക്ടർ, എത്ര വില കൊടുത്തും ഞാനത് വാങ്ങും. ബെയർസ് ഉത്സാഹഭരിതനായി. റേഡിയം എന്ന മൂലകം വെറും പച്ചവെള്ളത്തിൽ ഉയർന്ന സാന്ദ്രതയിൽ ലയിപ്പിച്ചാണ് ഡോക്ടർ ബെയ്ലി റാഡിത്തോർ എന്ന ഡ്രിങ്ക് നിർമ്മിക്കുന്നത്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠനം പൂർത്തിയാകാതെ മുങ്ങിയ ആളായിരുന്നു ഈ ബെയ്ലി. ആ വ്യാജ ഡോക്ടർ റാഡിത്തോർ വിൽപ്പനയിൽ നിന്ന് കുറേ പണമുണ്ടാക്കി സമ്പന്നനാവുകയും ചെയ്തിരുന്നു. ബെയർസ് ആദ്യമാദ്യം ദിവസേന 5 മില്ലി വീതം റാഡിത്തോർ കഴിച്ചു. അദ്ദേഹത്തിൻ്റെ തോൾ വേദന പെട്ടെന്ന് മാറി. പിന്നീടുള്ള ദിവസങ്ങളിൽ അദ്ദേഹത്തിന് സാധാരണയിൽ കവിഞ്ഞുള്ള ഊർജ്ജം ശരീരത്തിന് കൈവരുന്നതായി അനുഭവപ്പെട്ടു. ഇത് കാരണം പൊതുവേ സ്പോർട്സ്മാനായ ബെയർസ് ധാരാളം ഡോസ് റാഡിത്തോർ കഴിക്കാൻ തുടങ്ങി. ഇത് തൻ്റെ ആരോഗ്യം വളരെ മെച്ചപ്പെടുത്തുന്നുവെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഒരു ദിവസം 3-4 കുപ്പികൾ വരെ അദ്ദേഹം കുടിച്ചങ്ങ് തീർത്തു. ഒരു വർഷം ഏകദേശം 1500 കുപ്പികൾ. ഈ പ്രക്രിയയിൽ മാരകമായ റേഡിയേഷൻ ഡോസിൻ്റെ 3 ഇരട്ടിയിലധികം റേഡിയം അദ്ദേഹം അകത്താക്കി. 2 വർഷത്തേക്ക് അദ്ദേഹം അത് തുടർന്നു. തൻ്റെ ആരോഗ്യം മെച്ചപ്പെടുകയാണെന്ന ധാരണയിൽ എബൻ തൻ്റെ സുഹൃത്തുക്കൾക്കും ബിസിനസ് കൂട്ടാളികൾക്കും റാഡിത്തോർ അയച്ചു കൊടുത്തു. തൻ്റെ കാമുകിയോടും അത് കഴിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. 1930 പല്ലുകൾ കൊഴിയുന്നത് വരെ അദ്ദേഹം അത് തുടർന്നു. റേഡിയോ ആക്റ്റീവ് എനർജി ഡ്രിങ്ക് ശരീരത്തെ ഗുരുതരമായി ബാധിക്കുമ്പോൾ ബെയർസിന് 50 വയസ്സായിരുന്നു. റേഡിയം വിഷബാധയേറ്റ് ആദ്യം അദ്ദേഹത്തിന് കീഴ്ത്താഴി ദ്രവിച്ചു. 51-കാരനായ അദ്ദേഹത്തിൻ്റെ മൂക്കിന് താഴെ ഒരു അസ്ഥി കഷ്ണം മാത്രം അവശേഷിപ്പിച്ച് ഒരു ദിവസം അത് അടർന്നു വീണു. പിന്നീട് തലയോട്ടിയിലും ദ്വാരങ്ങളുണ്ടായി. ശരീരത്തിലെ എല്ലുകൾ മുഴുവൻ പൊടിയാൻ തുടങ്ങി. രൂക്ഷമായ രീതിയിൽ ക്യാൻസർ ബാധിച്ചു. 1932 എബൻ ബെയർസ് അന്തരിച്ചു. ഇതോടെ റാഡിത്തോറിനെതിരെ വിമർശനങ്ങൾ ഉയർന്നു വന്നു. പോസ്റ്റ്മോർട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വൃക്കകൾ തകരാറിലായെന്നും എല്ലുകളിൽ 36 മൈക്രോഗ്രാം റേഡിയമുണ്ടെന്നും കണ്ടെത്തി. ഇതിനെ തുടർന്ന് മനുഷ്യർക്ക് മാരകമായ ഈ മരുന്നിൻ്റെ ഉത്പാദനം എന്നേക്കുമായി അവസാനിപ്പിച്ചു. 1918 മുതൽ 1928 വരെയുള്ള സമയത്താണ് റാഡിത്തോർ നിർമ്മിക്കപ്പെട്ടത്. എബൻ ബെയർസിൻ്റെ മരണത്തിന് പുറമെ ഉപഭോക്താക്കൾക്കിടയിൽ ഇതുണ്ടാക്കിയ നാശത്തിൻ്റെ വ്യാപ്തി വലിയ തോതിൽ അജ്ഞാതമാണ്. വിദഗ്ധർ വിശ്വസിക്കുന്നത് അത് ചെലവേറിയ ചികിത്സയായതിനാൽ സമ്പന്നർക്ക് മാത്രമേ ഇത് കഴിക്കാൻ സാധിച്ചിരുന്നുള്ളൂ എന്നാണ്. അതിനാൽ ഇത് ഒരു ചെറിയ വിഭാഗത്തെ മാത്രമേ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടാകൂ എന്ന് അനുമാനിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.